വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. നാവിൽ കപ്പലോടിക്കാവുന്ന രുചിയിലുള്ള ചെമ്മീൻ അച്ചോറായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ ചെമ്മീൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വെയിൻ നമ്മളിങ്ങനെ നീളത്തിൽ സ്പ്ലിറ്റ് ചെയ്തെടുത്ത് വലിച്ച് കളഞ്ഞിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട്. 1 കിലോ ചെമ്മീൻ നന്നാക്കിയെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഈ കാണുന്നത്. നല്ലെണ്ണയിലാണ് ഞാനിന്ന് ചെമ്മീൻ വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ പകുതി പോർഷൻ ഞാൻ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. നല്ല ക്രിസ്പായിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ച ചെമ്മീനാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വറുത്ത് പൊരിയാൽ മതി. ഈ പകുതി പോർഷൻ വറുത്തത് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത പോർഷനും കൂടി വറുത്ത് എടുക്കാം. അപ്പം എണ്ണ അത്രയൊന്നും പോയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നന്നായിട്ട് എണ്ണയിൽ വേണം നമുക്ക് ഈ പിക്കിള് ഇടാനായിട്ട്. എണ്ണയും പിന്നെ വിനീഗറുമാണ് ഇതിൻ്റെ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാസങ്ങളോളം ഇത് ചീത്തയാവാതെ പുറത്ത് തന്നെ വെച്ചേക്കാനായിട്ട് പറ്റും. വറുത്ത് കോരുന്ന ചെമ്മീൻ വെറുതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ടിഷ്യൂ പേപ്പർ ഒന്നും വെച്ചിട്ട് ഓയിൽ അതിൽ അബ്സോർബ് ചെയ്ത് കളയാനായിട്ട് നോക്കരുത്. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം വറുത്ത് കോരിയ ചെമ്മീനും ഇപ്പോൾ രണ്ടാമതിട്ടതും കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. രണ്ടാമത് വറുത്തത് ആദ്യത്തേൻ്റെ അത്രയും മൂപ്പായതിന് ശേഷം വേണം ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് ഒരേ മൂപ്പിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട്. പിക്കിളുണ്ടാക്കുമ്പോൾ സാധാരണ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് കൂടുതലും നല്ലത്. കോക്കനട്ട് ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം. പെട്ടെന്ന് കേടായി പോകുമെന്ന് കേട്ടിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണയിൽ തന്നെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് മുഴുവനും വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു വെളുത്തുള്ളിയാണ് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത്. നാട്ടിലാവുമ്പോൾ 2 പോഡ് വെളുത്തുള്ളി എടുക്കേണ്ടി വരും. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി വേണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ വേണം. ഇത് ഓപ്ഷണലാണ്, നല്ല കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കറിവേപ്പില, 1 ടീസ്പൂൺ കടുക് തരുതരിപ്പായിട്ട് പൊടിച്ചെടുത്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കായം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പിക്കിളിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ 250 മില്ലി ലിറ്റർ വിനീഗർ. ഇതിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വളരെ ചെറിയ പീസസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ചതച്ചെടുത്താലും മതിയാവും. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ എണ്ണ തന്നെയാണ് ഞാൻ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഉരുളിയിലാവാം, അല്ലെങ്കിൽ ചീനച്ചട്ടിയിലാവാം, അല്ലെങ്കിൽ മൺചട്ടിയിലാവാം. കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ മുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ മൂപ്പിച്ചെടുക്കാം. ഈ മസാല എല്ലാം തന്നെ നമുക്ക് മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും മൂക്കാതെ ഇരിക്കുകയും ചെയ്യും. ചേർത്തിട്ടുള്ള എണ്ണയുടെ അളവ് പറയുകയാണെങ്കിൽ 7 ടേബിൾ സ്പൂണോളം എണ്ണയുണ്ടാക്കും. നന്നായിട്ട് എണ്ണയുണ്ടെങ്കിൽ മാത്രമാണ് മസാലയെല്ലാം കരിയാതെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു ഇരുമ്പ് ചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വിനീഗറൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൽ കുറേ നേരം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ പിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൂടോടുകൂടി വേറൊരു ചില്ലിൻ്റെ പാത്രത്തിലേക്കോ എന്തിലേക്കോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഭരണിയിലോ അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു കുപ്പിയിൽ ഇട്ടിട്ട് സൂക്ഷിക്കാനായിട്ട്. ചില്ലിൻ്റെ ബോട്ടിൽ നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ബോട്ടിലിൽ വേണം നമ്മൾ പിക്കിൾ സൂക്ഷിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് പൂത്തുപോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മുളകുപൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കായവും നമ്മൾ ചേർത്തിട്ടുണ്ട്. പൊടിച്ചിട്ടുള്ളതാണത്.
പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് പച്ച പൊടിച്ചാലും മതി, കാരണം നമ്മളതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതുകൊണ്ട്. ഇതിൽ കായത്തിൻ്റെ അളവ് ഒരു ടീസ്പൂൺ വരെ ആകാം, കാരണം ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് കായം നമ്മൾ കൂട്ടും കുറയ്ക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ ദാ പൊടികളെല്ലാം തന്നെ നന്നായിട്ട് മൂത്ത് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. കുറച്ച് വിനീഗർ നമുക്ക് ആദ്യം ചേർത്ത് നോക്കാം, പുളിക്കനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ പിന്നീട് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ വിനീഗർ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്നും കൂടി കുക്കായി ഈ മസാലയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് വരാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഇന്നിപ്പോൾ തയ്യാറാക്കി വെച്ചാലും നാളെ അതല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് ഉപ്പോ വിനീഗറോ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുളക് കുറവാണെങ്കിൽ വറുത്തെടുത്ത മുളക് വേണം നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം തിളപ്പിച്ച് ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല വിനീഗറും എണ്ണയും മാത്രം ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് പിക്കിള് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ചാറോടുകൂടി വേണം ചെയ്യാനായിട്ട്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചെമ്മീൻ ചാറെല്ലാം അബ്സോർബ് ചെയ്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ പിക്കിള് മാറിയിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഇരുമ്പ് ചീനച്ചട്ടിയിലായതുകൊണ്ട് ഉടനെ തന്നെ ഇതിൽ നിന്ന് മാറ്റാൻ പോവാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾ ഉണങ്ങിയ ചില്ലിൻ്റെ ബോട്ടിലിൽ അല്ലെങ്കിൽ ഭരണിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ആ സമയത്ത് എണ്ണ മുകളിൽ നന്നായിട്ട് പൊങ്ങി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ വിളമ്പുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഓരോ സ്പൂണും വിളമ്പി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ തിളപ്പിച്ച് ചൂടിയറിയതിന് ശേഷം ബോട്ടിലിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.